അപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് റോൾസ് തിയറം. ആ റോൾസ് തിയറം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റോൾസ് തിയറം പറയുന്നത്, ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവൽ, എയും ബിയും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവലാണ്, ഇതിൻ്റെ ഉള്ളിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം, ഈ ക്ലോസ്ഡ് ഇൻ്റർവലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിൻറ്റ്, എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. രണ്ടാമത്തെ പോയിൻ്റ്, ഈ ഫംഗ്ഷൻ ഈ എ ബി എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവലിൽ ഡിഫറൻഷ്യബിൾ ആവണം. അപ്പോൾ സെക്കൻഡ് പോയിൻറ്റ്, എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഇനി ഇങ്ങനെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എ കാണാം, ഇത് രണ്ടും പരസ്പരം ഈക്വൽ ആയാൽ നമുക്ക് അവിടെ ഒരു പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യും. അതായത് എയ്ക്കും ബിക്കും ഇടയിൽ ഒരു പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ പോയിൻ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് ഡാഷ് സി സീറോ ആയിരിക്കും. അതായത് സച്ച് ദാറ്റ് എഫ് ഡാഷ് സി ആ പോയിൻ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സീറോ ആയിരിക്കും. ഇതാണ് റോൾസ് തിയറം പറയുന്നത്. അപ്പോൾ റോൾസ് തിയറം എന്തൊക്കെയാണ് പറയുന്നത്, മൂന്ന് കണ്ടീഷൻസാണ്. ഫസ്റ്റ് കണ്ടീഷൻ, എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. സെക്കൻഡ് പോയിൻറ്റ്, എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ ദ ഓപ്പൺ ഇൻ്റർവൽ എ ബി. അങ്ങനെയാണെങ്കിൽ തേർഡ് കണ്ടീഷൻ, എഫ് ഓഫ് എ ഈക്വൾ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ പോയിൻ്റ് സി. സി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് എഫ് ഡാഷ് സി ഈക്വൾ ടു സീറോ ആയിരിക്കും. ഇനി റോൾസ് തിയറത്തിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം, വെരിഫൈ ദ റോൾസ് തിയറം, എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് മൈനസ് എയ്റ്റ്. എക്സ് ഇസ് എൻ എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ നെഗറ്റീവ് ഫോർ ടു ടു. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഫംഗ്ഷനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. എക്സ് സ്ക്വയറിനെ ചെയ്താൽ ടു എക്സിനെ ചെയ്താൽ ടു, ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് കണ്ടീഷൻസ് നേരിട്ട് എഴുതാം. കാരണം ഫസ്റ്റ് പോയിൻ്റ് തന്നെ അറിയാം, ദ അബവ് ഫംഗ്ഷൻ ഈസ് പോളിനോമിയൽ. പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസും ആയിരിക്കും, ഡിഫറൻഷ്യബിളും ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ വേണ്ട പോയിൻ്റ് എന്താണ്, എഫ് ഓഫ് എക്സ് ഈസ് എന്തെഴുതാം, കണ്ടിന്യൂസ്. കാരണം എന്താ നമുക്ക് എഴുതണ്ടേ, ദ അബവ് ഫംഗ്ഷൻ ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. ഇനി സെക്കൻഡ് പോയിൻ്റ്, പോളിനോമിയൽ ഫംഗ്ഷനാണ്, കണ്ടിന്യൂസാണ്, അത് ഡിഫറൻഷ്യബിളും ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ എന്നും കൂടി എഴുതി. ഇനി തേർഡ് കണ്ടീഷനാണ് നമുക്ക് എഴുതേണ്ടത്, എഫ് ഓഫ് മൈനസ് ഫോർ ഫൈൻഡ് ചെയ്യാം. അവിടെ എഫ് ഓഫ് എ ഫൈൻഡ് ചെയ്യുന്നപ്പോൾ അതിന് എഫ് ഓഫ് മൈനസ് ഫോർ. ഇവിടെ എന്ത് ചെയ്യുന്നു, മൈനസ് ഫോർ എക്സിൻ്റെ സ്ഥലത്ത് കൊടുത്തു, പ്ലസ് ടു ഇൻറ്റു മൈനസ് ഫോർ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വന്നു, സിക്സ്റ്റീൻ മൈനസ് എയ്റ്റ് മൈനസ് എയ്റ്റ് ദറ്റ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ നമുക്കിവിടെ സീറോ കിട്ടി. ഇനി എഫ് ഓഫ് ബി കാണാം. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബിയുടെ സ്ഥാനത്ത് ടു ആണ്, ടു ഞാൻ എക്സിൻ്റെ സ്ഥലത്ത് അപ്ലൈ ചെയ്യുകയാണ്, ടു സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ടു മൈനസ് എയ്റ്റ്. ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ, ഇതും ഫോർ, മൈനസ് എയ്റ്റ് എയ്റ്റ്, നമുക്ക് ആൻസർ എന്ത് കിട്ടി, സീറോ കിട്ടി. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും, ഇവിടെ എഫ് ഓഫ് ഫോറും എഫ് ഓഫ് ടുവും ഈക്വളായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇതിൻ്റെ ഇടയിൽ, ഈ ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എഫ് ഡാഷ് സി ദറ്റ് ഇസ് ഈക്വൾ ടു സീറോ എന്ന് അപ്ലൈ ചെയ്യുക. അതായത് എഫ് ഡാഷ് സി എന്ന് പറയുന്നത് ടു സി പ്ലസ് സി. നേരത്തെ എഫ് ഡാഷ് എക്സ് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, അവിടെ സ്ഥലത്ത് സി കൊടുത്തു, ഈക്വൾ ടു സീറോ. ടു സി പ്ലസ് ടു ഈക്വൾ ടു സീറോ. ഇനി ടു സി ഈക്വൾ ടു മൈനസ് ടു, സി ഈക്വൾ ടു മൈനസ് ടു ബൈ ടു, ദറ്റ് ഇസ് ഈക്വൾ ടു മൈനസ് വൺ. ഹെൻസ് റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. ഈ മൈനസ് വൺ എന്ന് പറയുന്ന പോയിൻ്റ് നിങ്ങൾ നോക്കൂ, നമ്പർ ലൈനിൽ എടുത്താൽ നെഗറ്റീവ് ഫോറും ടുവും ഇതിൻ്റെ ഇടയിലാണ്. റോൾസ് തിയറത്തിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ഫസ്റ്റ് ഈ ഫംഗ്ഷനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടു എക്സ് പ്ലസ് ത്രീ വന്നു. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, റോൾസ് തിയറം വെരിഫൈ ചെയ്യേണ്ടത് നെഗറ്റീവ് ടുവിനും നെഗറ്റീവ് വണ്ണിനും ഇടയിലാണ്. അപ്പോൾ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ എഴുതുകയാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് എന്നെഴുതുകയാണ്. കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ
നെഗറ്റീവ് ടു നെഗറ്റീവ് വണ്ണിൻ്റെ ഇടയിൽ കണ്ടിന്യൂസ് ആണ്. സെക്കൻഡ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു ഞാൻ, അപ്പോൾ എനിക്ക് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തതായിട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ, കാരണം ഇത് പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഡിഫറൻഷ്യബിൾ ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഇത് ഡിഫറൻഷ്യബിളും ആണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മൂന്നാമത് എഫ് ഓഫ് മൈനസ് ടു ഫൈൻഡ് ചെയ്യണം. അതായത് മൈനസ് ടുവിൻ്റെ സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് ടു പ്ലസ് ടു. ഫംഗ്ഷനിൽ മൈനസ് ടു അപ്ലൈ ചെയ്തു, അപ്പോൾ ഫോർ വന്നു. ഇവിടെ എന്ത് വന്നു? മൈനസ് സിക്സ്. ഇവിടെ പ്ലസ് ടു, അപ്പോൾ സിക്സ് മൈനസ് സിക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതും സീറോ തന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്കൻഡ് പോയിൻ്റ് എഫ് ഓഫ് മൈനസ് വൺ. അപ്പോൾ എക്സ് എവിടെയുണ്ട്? മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് വൺ പ്ലസ് ടു. നമുക്ക് എന്താ വന്നത്? വൺ മൈനസ് ത്രീ പ്ലസ് ടു, ഇവിടെ സീറോ വന്നു. ത്രീ മൈനസ് ത്രീ സീറോ വന്നു. അപ്പോൾ രണ്ട് കണ്ടീഷനും, അപ്പോൾ മുകളിലെ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ദാ തേർഡ് കണ്ടീഷനായിട്ടുള്ള എഫ് ഓഫ് മൈനസ് ടു ഈക്വൾ ടു എഫ് ഓഫ് മൈനസ് വണ്ണും സാറ്റിസ്ഫൈ ചെയ്തു. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്താ പറയണേ? അതായത് റോൾസ് തിയറം പറയുന്നത് ഈ പോയിൻറ്റിൻ്റെ ഇടയിൽ നമുക്കൊരു പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യും. അത് സച്ചത എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എഫ് ഡാഷ് സി, എഫ് ഡാഷ് സി ദറ്റ് ഇസ് ഈക്വൾ ടു സീറോ എന്ന് കൊടുക്കാം. എഫ് ഡാഷ് സി ഈക്വൾ ടു സീറോ. അങ്ങനെയാണെങ്കിൽ ടു സി പ്ലസ് ത്രീ ഈക്വൾ ടു സീറോ. ടു സി ദാറ്റ് ഇസ് ഈക്വൾ ടു മൈനസ് ത്രീ. സി ഈക്വൾ ടു മൈനസ് ത്രീ ബൈ ടു. അപ്പോൾ മൈനസ് ത്രീ ബൈ ടു എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഇതിൻ്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്തു. ഹെൻസ് റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. ആപ്ലിക്കേഷനിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം പറയുന്നത് ഫംഗ്ഷൻ ആദ്യം കണ്ടിന്യൂസ് ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഫസ്റ്റ് പോയിൻ്റ് ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. സെക്കൻഡ് പോയിൻ്റ് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഓപ്പൺ ഇൻ്റർവെല്ലിൽ അത് ഡിഫറൻഷ്യബിളും ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട തേർഡ് പോയിൻ്റ് എഫ് ഓഫ് എ കണ്ടുപിടിക്കുക, എഫ് ഓഫ് ബി കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്ന് പറയുന്ന പോയിൻ്റ്, ഈ ഒരു വാല്യൂ, അതായത് ഇത് ആക്ച്വലി സ്ലോപ്പാണ്, വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. ഈ സ്ലോപ്പിനാണ് എഫ് ഡാഷ് സി ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഈ സ്ലോപ്പിന് എഫ് ഡാഷ് സി നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് ഈ ക്ലോസ്ഡ് ഇൻ്റർവെല്ലായിട്ടുള്ള എക്കും ബിക്കും ഇടയിലായിരിക്കും. ഇതിനാണ് നമ്മൾ മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത്. നേരത്തെ വരച്ച ഫിഗർ പോലെ തന്നെ ഇപ്പോൾ ദാ ഇങ്ങനെ ഒരു പോയിൻ്റ്, ഇതാണ് സ്ലോപ്പ്. ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ ഇത് പോയിൻ്റ് സി ആയിരിക്കും. ഇവിടെ എന്ത് വരും? എഫ് ഓഫ് ഇവിടെ സിയും എഫ് ഓഫ് സിയും വരും രണ്ട് പോയിൻ്റ്. മീൻ വാല്യൂ തിയറത്തിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ടു എക്സ് സ്ക്വയർ മൈനസ് വൺ. എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് ടു കോമ ത്രീ ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഈ ക്ലോസ്ഡ് ഇൻ്റർവെല്ലായിരിക്കണം നമുക്ക് റോൾസ് തിയറം വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ആദ്യം തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടു ഇൻറ്റു എക്സ് സ്ക്വയറിനെ ചെയ്താൽ ടു എക്സ്, മൈനസ് വണ്ണിനെ ചെയ്താൽ സീറോ ആണ്. ദാറ്റ് മീൻസ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഫോർ എക്സ് കിട്ടി. ഇനി ഫസ്റ്റ് പോയിൻ്റ് എഴുതുകയാണ്. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ഈ ഫംഗ്ഷൻ പോളിനോമിയൽ ആണെന്ന് അറിയാം, നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് അറിയാം, ഡിഫറൻഷ്യബിളും ആണെന്ന് അറിയാം. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതി വെക്കുകയാണ് ഫസ്റ്റ് പോയിൻ്റ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ ടു ത്രീ എഴുതി. സെക്കൻഡ് പോയിൻ്റായിട്ട് ഞാൻ എഴുതുകയാണ് എഫ് ഓഫ് എക്സ് ഈസ്, എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ. ഇത് ഡിഫറൻഷ്യബിളുമാണ്, ഡിഫറൻഷ്യബിൾ ഓൺ എ ബി, ഓപ്പൺ ഇൻ്റർവൽ എ ബി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് എ കണ്ടുപിടിക്കുക. എഫ് ഓഫ് എ എന്താണ്? എഫ് ഓഫ് എ ആണ് ടു ഇൻറ്റു ടു സ്ക്വയർ മൈനസ് വൺ. അതായത് ടു ഇൻറ്റു ഫോർ മൈനസ് വൺ ദറ്റ് ഇസ് ഈക്വൾ ടു എയ്റ്റ് മൈനസ് വൺ സെവൻ. ഓക്കെ, ഇനി നമ്മൾ എഫ് ഓഫ് ബി. എഫ് ഓഫ് ബി എന്നാൽ
എഫ് ഓഫ് ഇവിടെ ആരാണ് ത്രീ, എഫ് ഓഫ് ത്രീ കണ്ടുപിടിക്കുക, ടു ഇൻറ്റു ത്രീ സ്ക്വയർ മൈനസ് വൺ, അതായത് ടു ഇൻറ്റു നയൻ മൈനസ് വൺ, ദറ്റ് ഇസ് ഈക്വൽ ടു എയ്റ്റീൻ മൈനസ് വൺ സെവൻറ്റീൻ. എനിക്ക് കിട്ടി എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കിട്ടി. ഇനി ഇത് ഏതിനാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്? ഇത് മീൻ വാല്യൂ തിയറമാണ്, എഫ് ഡാഷ് സി ഈക്വൽ ടു സീറോ അല്ല, അത് റോൾസ് തിയറമാണ്. ഇവിടെ ഇക്വേറ്റ് ചെയ്യേണ്ടത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. എഫ് ഓഫ് ബി എന്നാൽ സെവൻറ്റീൻ മൈനസ് സെവൻ, മറ്റേത് ത്രീ മൈനസ് ടു. ദിസ് ഇസ് ഈക്വൽ ടു ടെൻ ബൈ വൺ, ദറ്റ് ഇസ് ഈക്വൽ ടു ടെൻ. ടെൻ എന്ന് പറയുന്ന വാല്യൂവിനാണ് അത് ഇക്വേറ്റ് ചെയ്യേണ്ടത് എഫ് ഡാഷ് സി. അപ്പോൾ എഫ് ഡാഷ് സി എന്താണ്? എഫ് ഡാഷ് എക്സ് സമം ഇവിടെ ഫോർ എക്സ് ആണ്. അപ്പോൾ എഫ് ഡാഷ് സി സമം ഫോർ സി ഈക്വൾ ഫോർ സി ഈക്വൽ ടു ടെൻ, അതായത് സി ദറ്റ് ഇസ് ഈക്വൽ ടു ടെൻ ബൈ ഫോർ, അതായത് സി ദറ്റ് ഇസ് ഈക്വൽ ടു ടു പോയിൻറ്റ് ഫൈവ്. അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ടുവിനും ത്രീനും ഇടയിലാണ് അവിടെ നമുക്ക് മീൻ വാല്യൂ തിയറം വേരിഫൈ ചെയ്തു എന്ന് പറയാം. ഇനി മീൻ വാല്യൂ തിയറത്തിൻ്റെ മറ്റൊരു പ്രോബ്ലം കൂടി, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് ത്രീ, വൺ ഫോർ എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ വേരിഫൈ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ചെയ്യുകയാണ് എഫ് ഡാഷ് എക്സ്, എക്സ് സ്ക്വയറിനെ ചെയ്താൽ ടു എക്സ് മൈനസ് ഫോർ, ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും, നമുക്കറിയാം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഫംഗ്ഷൻ ഇത് പോളിനോമിയലാണ്, കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. പക്ഷെ നമ്മളൊന്ന് എഴുതി വെക്കണം. എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് എന്ന് എഴുതണം, കണ്ടിന്യൂസ്. അതുപോലെ സെക്കൻഡ് പോയിൻ്റായിട്ട് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് എഴുതണം, എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ, ഡിഫറൻഷ്യബിൾ ഓൺ ദ ഓപ്പൺ ഇൻ്റർവെൽ വൺ ഫോർ. രണ്ട് പോയിൻ്റ് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് പോയിൻറ്റിന് എഫ് ഓഫ് എ ഫൈൻഡ് ചെയ്യണം. ഇവിടെ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് വൺ ആണ്. ഇവിടെ എഫ് ഓഫ് വൺ ഫൈൻഡ് ചെയ്യാണ് വൺ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ മൈനസ് ത്രീ, ദറ്റ് ഇസ് ഈക്വൾ ടു വൺ മൈനസ് സെവൻ. ഇവിടെ മൈനസ് സിക്സ് കിട്ടി നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ എഫ് ഓഫ് ബി ഫൈൻഡ് ചെയ്യാം. എഫ് ഓഫ് ബി ദറ്റ് ഇസ് ഈക്വൾ ടു എഫ് ഓഫ് ഫോർ ആണ് എഫ് ഓഫ് ബി. അപ്പോൾ ഫോർ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു ഫോർ മൈനസ് ത്രീ, അതായത് സിക്സ്റ്റീൻ മൈനസ് സിക്സ്റ്റീൻ മൈനസ് ത്രീ, ദറ്റ് മീൻസ് മൈനസ് ത്രീ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കിട്ടി. ഇനി നമ്മൾ മീൻ വാല്യൂ തിയറം ചെയ്യേണ്ടത്, ഇക്വേറ്റ് ചെയ്യേണ്ടത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്നുള്ളതിനാണ്. എഫ് ഓഫ് ബി എന്നാൽ മൈനസ് ത്രീ മൈനസ് മൈനസ് സിക്സ് ബൈ ഫോർ മൈനസ് വൺ, അതായത് മൈനസ് ത്രീ പ്ലസ് സിക്സ് ബൈ ത്രീ, അതായത് ത്രീ ബൈ ത്രീ, ദറ്റ് ഇസ് ഈക്വൽ ടു വൺ. വൺ എന്ന് പറയുന്ന പോയിൻറ്റിനാണ് എഫ് ഡാഷ് സി നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. എഫ് ഡാഷ് സി ഇവിടെ എന്താ വരിക? ടു സി മൈനസ് ഫോർ ദറ്റ് ഇസ് ഈക്വൽ ടു വൺ. അപ്പോൾ ടു സി ദറ്റ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ഫോർ ഫൈവ്, സി ദറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ ടു, ദറ്റ് ഇസ് ഈക്വൽ ടു ടു പോയിൻറ്റ് ഫൈവ്. ടു പോയിൻറ്റ് ഫൈവ് നോക്കൂ, വണ്ണിൻ്റെയും ഫോറിൻ്റെയും ഇടയിലാണ്. Hence, mean value theorem is verified.